ഒമ്പതാം ക്ലാസ്സിൻ്റെ പുതിയ സംസ്കൃതം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ വിശ്വസൗന്ദര്യം എന്ന കവിത ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയാണ്. അത് ഒരു കഥയാണ്. വിശ്വസൗന്ദര്യം എന്ന കവിതയും ജീവാതുരേവ ദ്രുമഹ എന്ന ഈ പാഠഭാഗവും തമ്മിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കവിതയും ജീവാതുരേവ ദ്രുമഹ എന്ന ഈ പാഠഭാഗം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയുമാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ജീവാതുരേവ ദ്രുമഹ. ദ്രുമഹ എന്നാൽ മരം. മരവും ജീവൻ ഉള്ളത് തന്നെ എന്നാണ് പറയുന്നത്. മരത്തിന് ജീവനുണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണിത്. ഒരു ഖണ്ഡിക അവിടെ കാണാനായിട്ട് സാധിക്കും. പൂർവസ്മിൻ പാഠഭാഗേ പ്രകൃതേഹെ മനോഹാരിതാം അധികൃത്യ കിഞ്ചിത് ജാനിമോ വയം. കഴിഞ്ഞ പാഠഭാഗത്തിൽ ആ കവിതയില് നമ്മൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് ചിലത് പഠിച്ചു. തസ്യ സംരക്ഷണായ സസ്യാനാം സംരക്ഷണമേവ പ്രഥമം കരണീയം. ഇത് സംരക്ഷിക്കാൻ വേണ്ടി, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് സസ്യാനാം സംരക്ഷണമേവ, സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. എത്ര എത്ര സസ്യാനാം നാശനം ദൃശ്യത്തെ തത്ര തത്ര അസ്മാഭിഹി തൻ നിവാരണീയം. ഇവിടെ എവിടെയൊക്കെയാണ് സസ്യങ്ങളുടെ നാശനം, വിളകളുടെ നാശം, അല്ലെങ്കിൽ കൃഷിയുടെ നാശമൊക്കെ സംഭവിക്കുന്നത്, അവിടെ കാണുന്നത് ദൃശ്യത്തെ എന്നാൽ എവിടെ കണ്ടാലും തത്ര തത്ര അവിടെയൊക്കെ അസ്മാഭിഹി നമ്മൾ തൻ നിവാരണീയം, അത് തടയണം. സസ്യാനി അസ്മാകം പ്രാണാൻ പരിപാലയന്തി. സസ്യങ്ങള് അഥവാ വിളകള് നമ്മുടെ ജീവൻ നിലനിർത്തുന്നു. അതഹ തേഷാം സസ്യാനാം ജീവന സംരക്ഷണം അസ്മാകമപി കർത്തവ്യമേവ. അതിനാൽ ആ സസ്യങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി ആമുഖത്തിലേക്ക് കടക്കാം. പ്രകൃതേഹെ അഭിന്നാഹ ഭാഗാഹ സന്ധി വനസ്പതയഹ. വനസ്പതി എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ അല്ലെങ്കിൽ കായ്കനികൾ നൽകുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതേഹെ അഭിന്നാഹ ഭാഗാഹ സന്ധി വനസ്പതയഹ. വനസ്പതി അഥവാ സസ്യങ്ങൾ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ്. വനസ്പതീനാം സർവേ ഭാഗാഹ സർവേഷാം പ്രാണിനാം കൃതേ സർവദാ ഉപയോഗപ്രദാഹ ഭവന്തി. സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ വനസ്പതികളുടെ എല്ലാ ഭാഗങ്ങളും സർവേഷാം പ്രാണിനാം കൃതേ എല്ലാ ജീവജാലങ്ങൾക്കും സർവദാ ഉപയോഗപ്രദാഹ ഭവന്തി. എല്ലായ്പ്പോഴും തികച്ചും ഉപയോഗപ്രദമാണ്. തഥാപി അന്യ പശവ ഇവ തേ ന ചലന്തി കോലാഹലം ചെന്ന കുറുവന്തി. എന്നിരുന്നാലും അന്യ പശവ ഇവ മറ്റുള്ള മൃഗങ്ങളെ പോലെ ജീവജാലങ്ങളെ പോലെ തേ ന ചലന്തി അവ അനങ്ങുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല മൂവ് ചെയ്യുന്നില്ല. കോലാഹലം ചെന്ന കുറുവന്തി അതുപോലെ കോലാഹലം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതഹ സസ്യാനാം പ്രാണാഹ തഥാ തേഷാം സംവേദനക്ഷമതാച്ച ന സന്തി ഇതി ഭ്രാന്ത്യ മന്യാമഹേ വയം. അതിനാൽ വിളകൾക്ക് ജീവനും അവയുടെ സംവേദനക്ഷമതയും ഇല്ലെന്ന് നമ്മൾ തെറ്റായി വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് പൊതുവെ മൃഗങ്ങളെ പോലെ സസ്യങ്ങൾ സഞ്ചരിക്കുന്നില്ല അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നില്ല അലറുന്നില്ല എന്ന് കരുതി സസ്യങ്ങൾക്ക് ജീവനില്ല എന്ന് കരുതരുത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. തസ്മിൻ വിഷയെ ഏകാം ലഘുകഥാം അത്ര ന്യാസ്യാമഹ. അതിനെക്കുറിച്ചുള്ള ഒരു ചെറുകഥ ഇവിടെ പഠിക്കാം. ഇനി കഥയിലേക്ക് കടക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു രസകരമായിട്ടുള്ള ഒരു ഗുണപാഠം നൽകുന്ന, അറിവ് നൽകുന്ന ഒരു കഥയാണിത്. ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. ഉപരിവനാഖ്യേ ഗ്രാമേ കേചന ബാലകാഹ ഖേലന്തി സ്മ. ഉപരിവനാഖ്യേ എന്ന് പറഞ്ഞാൽ ഉപരിവനം എന്ന് പേരുള്ള ഗ്രാമേ ഗ്രാമത്തിൽ കേചന ബാലകാഹ ഖേലന്തി സ്മ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കളിക്കുകയായിരുന്നു. േകോ ബാലകഃ സമീപസ്ഥിതസ്യ കസ്യചന വൃക്ഷകസ്യ ശാഖാം ചിത്വാ യഷ്ടിമകരോത്. തേഷ്വേകോ ബാലകഃ
അതില് ആൺകുട്ടികളിൽ ഒരാള് സമീപസ്ഥിതസ്യ കസ്യചന വൃക്ഷകസ്യ അടുത്തുള്ളൊരു മരത്തിൽ നിന്ന് ശാഖാം ചിത്തുവ ഒരു കൊമ്പ് മുറിച്ച് ചിത്തുവ എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ട് യഷ്ടി മകരോത് യഷ്ടി എന്ന് പറഞ്ഞാൽ വടിയാണ് സ്റ്റിക്ക് ഒരു വടി ഉണ്ടാക്കി തത് ദൃഷ്ട്വ ഇതരേ ബാലകഃ അപി തസ്യ ബാലവൃക്ഷസ്യ ശാഖാപത്രാണി ഭഞ്ജയിതും ആരഭന്ത. ഇത് കണ്ട് മറ്റു കുട്ടികളും ഇളം മരത്തിൻ്റെ ബാലവൃക്ഷം ചെറിയൊരു വൃക്ഷമാണ് കേട്ടോ ശിഖരങ്ങളും ശാഖാപത്രാണി എന്ന് പറഞ്ഞ ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ ശിഖരങ്ങളും പത്രാണി ഇലകളും ഭഞ്ജയിതുമാരഭന്ത ഒടിക്കുവാൻ തുടങ്ങി. ബാലകാനാം ക്രീഡാമിമാം സമീക്ഷ്യ നികടസ്ഥാത് ഭവനാദാഗത്യ കാചിത് മഹിള ഏവം അവതത്. ബാലകാനാം ക്രീഡാമിമാം സമീക്ഷ്യ കുട്ടികൾ കളിക്കുന്നത് നിരീക്ഷിച്ച് നികടസ്ഥാത് ഭവനാദാഗത്യ അടുത്തുള്ള വീട്ടിൽ നിന്ന് ആഗത്യ വന്നിട്ട് കാചിൻ മഹിള ഒരു ഒരു സ്ത്രീ എന്നാണ് മഹിള എന്നാണ് ഒരു സ്ത്രീ ഏവം അവതത് ഇങ്ങനെ പറഞ്ഞു. കുട്ടികൾ കളിക്കുന്നത് നിരീക്ഷിച്ച് അടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത്? ഭോ ബാലകാഹ ഏവം മാ കുറുവന്തു ബാലവൃക്ഷസ്യ ശാഖാം ന ഭഞ്ജയന്തു. കുട്ടികളെ ഇത് ചെയ്യരുത്, ഇളം മരത്തിന്റെ കൊമ്പ് ഒടിക്കരുത്. തസ്യാഹ വചനം ശ്രുത്വ തേഷു അന്യതമഹ അപ്രച്ചത്. അവളുടെ ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് ആ കുട്ടികളിൽ അവരിൽ ഒരാൾ ചോദിച്ചു, വൃക്ഷസ്യ ശാഖാഭംഗേന തസ്യ വേദനാഭവതിവ. മരക്കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുമോ, വൃക്ഷത്തിന് വേദനിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ദുഃഖാന്യനുഭോക്തും വൃക്ഷസ്യ പ്രാണഹ സന്ധിവ. ഈ ദുഃഖങ്ങളെ അല്ലെങ്കിൽ വേദനകളൊക്കെ അനുഭവിക്കാൻ മരത്തിന് ജീവനുണ്ടോ? ബാലകസ്യ നീരസോപേതമഭി സാകാംക്ഷം വാക്യമിതം നിശമ്യ സാ നാരി പുനരപ്യഭാഷത. ആൺകുട്ടിയുടെ നീരസം നിറഞ്ഞ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത രീതിയിലും കൂടാതെ സാകാംക്ഷം ആകാംക്ഷയുള്ളത് ഇനി എന്താണ് പറയാൻ പോകുന്നത്, ആ സ്ത്രീ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആകാംക്ഷ കൊണ്ടും വാക്യമിതം നിശമ്യ സാ നാരി പുനരപ്യഭാഷത. അങ്ങനെയുള്ള ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, ആം ബാലകാഹ അതെ കുട്ടികളെ, വൃക്ഷാണാമഭി ജീവനമസ്തി മരങ്ങൾക്കും ജീവനുണ്ട്. വയമിവ തേബി ശ്വസന്തി പിബന്തീച്ച. നമ്മളെപ്പോലെ തന്നെ അവര് ശ്വസിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. യദി ഭവതാം സംശയിച്ചേത് അധ്യാപകം പൃച്ഛന്തു ഇതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലേ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക എന്ന്. പരേത്യുഹു തേഷു ഏകഹ അധ്യാപകം ഉപഗമ്യ സസ്യാനി പ്രാണാൻ ധരന്തി വാ ഇതി ശങ്കാം പ്രാകടയത്. അടുത്ത ദിവസം അവരിൽ ഒരാൾ അധ്യാപകനെ സമീപിച്ചിട്ട് സസ്യങ്ങൾ ജീവനുള്ളവയാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നു. സസ്യ ജിജ്ഞാസാം വിജ്ഞായ കിഞ്ചിത് വിഹസ്യ അധ്യാപകോ അബ്രവീത്. അവൻ്റെ ജിജ്ഞാസ ശ്രദ്ധിച്ച അധ്യാപകൻ അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭവതാ യത് പൃഷ്ടം തദ്ധികൃത്യ മഹാഭാരതസ്യ ശാന്തി പർവണി കശ്ചിത് പ്രസംഗോസ്തി ഭൃഗു ഭരദ്വാജ സംവാദരൂപേണ. കുട്ടിയോട് അധ്യാപകൻ പറയാണ്, കുട്ടി നീ ചോദിച്ചതുപോലെ തന്നെ താങ്കൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തിലെ ശാന്തി പർവത്തിലെ ഭൃഗുവും ഭരദ്വാജനും തമ്മിലുള്ളൊരു സംഭാഷണ രൂപത്തിലുള്ള ഒരു സംഭവമുണ്ട്, ഒരു കാര്യമുണ്ട്. തത്ര സസ്യാനി പ്രാണാൻ ധരന്തി വാ ഇതി ഭരദ്വാജോപി പൃച്ഛതി. തത്ര സസ്യാനി പ്രാണാൻ ധരന്തി വാ, അവിടെയും അവിടെയുള്ള വിളകൾ അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഭരദ്വാജോപി പൃച്ഛതി. ഭരദ്വാജൻ ചോദിക്കുകയാണ്, അവിടെയുള്ള വിളകൾ ജീവൻ നിലനിർത്തുണ്ടോ എന്ന് ഭരദ്വാജൻ ചോദിക്കുന്നു. വൃക്ഷാഹ രോഗപീഡിതാഹ ഭവന്തി, മരങ്ങൾ രോഗബാധിതരാകുന്നു. ചികിത്സയാ തേഷാം രോഗവിമുക്തിരഭിഭവതി, ചികിത്സ കൊണ്ട് അവരെ രോഗങ്ങളിൽ നിന്ന് ആ സസ്യങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നു. സൂര്യതപേനത്തെ സങ്കുചന്തി, സൂര്യൻ്റെ ചൂടിലെ അവ ചുരുങ്ങുന്നു അല്ലെങ്കിൽ വാടുന്നു.
വൃഷ്ട്യ പല്ലവിധാഹ ച ഭവന്തി. മഴയത്ത് മഴക്കാലത്ത് എന്താണ് ഈ സസ്യങ്ങളൊക്കെ തളിരി ഇടുക അല്ലേ, അവയും ഇലകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിദ്യതേ ചേത് തസ്മാത് സ്രവാഹാക്ഷരന്തി. അതേപോലെ തന്നെ സസ്യങ്ങളെ മുറിക്കുമ്പോൾ അതിൽ നിന്ന് സ്രവാഹ ദ്രാവകങ്ങൾ ഒഴുകുന്നു, വെള്ളം ഒരു ലിക്വിഡ് ഒഴുകുന്നു. ലതാഹ വൃക്ഷാനുപഗമ്യ താൻ പരിവേഷ്ടന്തി. വള്ളിച്ചെടികൾ മരങ്ങളുടെ അടുത്തെത്തിയിട്ട് അവർ വളഞ്ഞിരിക്കുന്നു, വൃക്ഷങ്ങളെ വള്ളിച്ചെടികൾ വളഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്, ചുറ്റുന്നു. എത്ര സൂര്യാംശവഹ തസ്യാം ദിശി തേ ഉന്മുഖാഹ തിഷ്ടന്തി. അവർ സൂര്യരശ്മികൾ വരുന്ന ദിശയിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു. തേ പാദേഹി ജലം പിബന്തി ഇത്യതഹ പാദപാഹ ഇതി കത്യന്തേ. മരങ്ങളേനെ പാദപാഹ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്താ? തേ പാദേഹി കാലുകൊണ്ട് പാദങ്ങൾ കൊണ്ട് ജലം പിബന്തി വെള്ളം കുടിക്കുന്നതിനാൽ. എന്നാ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേരുകളെയാണ് കേട്ടോ, പാദേഹി എന്നുള്ളത് മരത്തിന്റെ പാദങ്ങൾ വേരുകളാണല്ലോ. തേ പാദേഹി ജലം പിബന്തി ഇത്യതഹ പാദപാഹ ഇതി കത്യന്തേ. കാലുകൾ കൊണ്ട് വെള്ളം കുടിക്കുന്നതിനാൽ സസ്യങ്ങളെ അവയെ മരങ്ങൾ പാദപാഹ എന്ന് വിളിക്കുന്നു. ഇതി വിവിധൈഹി ലൗകിക ദൃഷ്ടാന്തേ ഭൃഗുഹു സസ്യാനി അസും ദധതേ ഇതി വിശദീകരോതി. അങ്ങനെ വിവിധ ലൗകിക ദൃഷ്ടാന്തങ്ങളോടെ പലതരത്തിലുള്ള എക്സാമ്പിളുകൾ നൽകിയിട്ട് ഈ ലോകത്ത് വിളകൾ നട്ടുപിടിപ്പിച്ചതാണെന്ന് ഭൃഗു വിശദീകരിക്കുകയാണ്. ജഗദീശ ചന്ദ്ര ബോസ് ഇതി പ്രഖ്യാതോ ഭാരതീയ സസ്യശാസ്ത്രജ്ഞ സസ്യാനി പ്രാണാൻ ധരന്തി ഇതി ബഹുവിധൈഹി പ്രമാണൈഹി സമർത്ഥയതി സ്മ. ആധുനിക കാലത്തും ആധുനികേപി കാലേ ജഗദീഷ് ചന്ദ്രബോസ് എന്നു പേരുള്ള ഇതി പ്രഖ്യാതോ പ്രശസ്തനായിട്ടുള്ള ഭാരതീയ സസ്യശാസ്ത്രജ്ഞ ഇന്ത്യൻ സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള അദ്ദേഹം സസ്യാനി പ്രാണാൻ ധരന്തി ഇതി സസ്യങ്ങൾ ജീവൻ നിലനിർത്തുന്നു എന്ന് ബഹുവിധൈഹി പ്രമാണൈഹി പലതരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട് തെളിവുകൾ കൊണ്ട് സമർത്ഥയതി അദ്ദേഹം സമർത്ഥിക്കുന്നു. അതഹ വത്സ സർവേഷാമഭി ജന്തുനാം സസ്യാനാം രക്ഷണം പോഷണം ച സർവഥാ കരണീയം ഭവതി. എന്നിട്ട് അധ്യാപകൻ പറയുകയാണ് അവസാനം, കുട്ടി മകനെ സർവേഷമഭി ജന്തുനാം എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും സസ്യാനാം സസ്യങ്ങളുടെയും രക്ഷണം രക്ഷിക്കൽ സംരക്ഷണം പോഷണം ച അവയെ പോഷിപ്പിക്കുക വളർത്തുക എന്നുള്ളതും സർവഥാ കരണീയം ഭവതി. അത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവേണ അനേന വിജ്ഞാനേന പ്രഹൃഷ്ടസ്യ ബാലകസ്യ വദനം സൂര്യാംശുസ്പർശനേന രാജീവമിവ ക്ഷണേനൈവ പ്രഫുല്ലമഭവത്. മുമ്പൊരിക്കലും കിട്ടാത്ത അറിവിൽ ആഹ്ലാദിച്ച സന്തോഷിച്ച ബാലകസ്യ വദനം ആ കുട്ടിയുടെ ആൺകുട്ടിയുടെ മുഖം സൂര്യാംശുസ്പർശനേന സൂര്യരശ്മികളുടെ സ്പർശനം കൊണ്ട് രാജീവമിവ അതായത് താമര രാജീവം എന്ന് പറഞ്ഞാൽ താമരയാണ് രാജീവമിവ ക്ഷണേനൈവ പ്രഫുല്ലം അഭവത് തൽക്ഷണം തിളങ്ങി എന്നാണ് പറയുന്നത്. ഇതാണ് കഥ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്കിതിൻ്റെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള പദച്ഛേദങ്ങളും പഠന പ്രവർത്തനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പാർട്ട് ടുവിൽ ഉൾക്കൊള്ളിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ ഇടണം, അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം.